എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിക്കുന്നത് എൻ്റെ പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ്. ആദ്യ പുസ്തകം വിദ്യാഭ്യാസം മാർഗ്ഗവും ലക്ഷ്യവുമായിരുന്നു. ആ പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പുസ്തകം വ്യക്തിത്വ വികസന ഭാരതീയ വീക്ഷണത്തിലാണ്, അതിൻ്റെ ചുരുക്കവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ചിന്തിക്കുന്നത് മൂന്നാമത്തെ പുസ്തകം പദ്യങ്ങളാണ്, കവിതകളാണ്. മൂന്നാമത്തെ പുസ്തകത്തെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. വേദാക്രമം, വ്യക്തിത്വ വികസനം, ഒറ്റ നോട്ടത്തിൽ, വൈയക്തികം, സാമൂഹികം, സാംസ്കാരികം, ആധ്യാത്മികം എന്നിവയാണ്. ഇതിൽ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തിത്വ വികസനം, ഒറ്റ നോട്ടത്തിൽ, വൈയക്തികം, സാമൂഹികം എന്ന മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ചിന്തിക്കുന്നത് നാലാം ഭാഗമായ സാംസ്കാരികമാണ്. സാംസ്കാരികത്തിലും ചില പദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ചിന്തിക്കുന്നത് എഴുപത്തി രണ്ടാമത്തെ പദ്യമാണ്. ഈ പദ്യത്തിൻ്റെ തലക്കെട്ട് ഭാരതീയ പൈതൃകമെന്നാണ്. 72 ഭാരതീയ പൈതൃകം. ഇപ്പോൾ പദ്യം ഒന്ന് വായിക്കാം, തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഭൂമണ്ഡലം തന്നിൽ ഒന്ന് വേറെയായി വിരാജിക്കും ഭാരത ഭൂപ്രദേശമോ ഇന്ത്യ മഹാരാജ്യമല്ലോ. ഭൂവിൽ രാജ്യങ്ങൾ ഏറെത്താൻ 7 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നല്ലോ, അതിലൊന്നു താൻ ഭാരതം. ഇതര രാജ്യങ്ങൾക്കില്ല ഭാരതത്തിൻ പൈതൃകങ്ങൾ, അവയല്ലോ വേദങ്ങളും പുരാണ ഇതിഹാസവും ദാനം. ഇതിഹാസം ദാനം. വേദങ്ങളിലെ അന്തിമം ഭാഗം ഉപനിഷത്തുകൾ, ഉപനിഷത്തുകൾ സാരം ഭഗവത്താരം തന്നെ ഭഗവത്ഗീത. അർജുന കൃഷ്ണ സംവാദം ഗീതയും, ഗീത തന്നെ പൊരുൾ ത്യാഗം, ത്യാഗസാരം നിഷ്കാമകർമ്മവും താൻ. നിഷ്കാമകർമ്മത്തിൻ മർമ്മം നിസ്സംഗത, അതിൻ ഹേതു സത്സംഗവുമാണല്ലോ. ഭക്തി തരും സത്സംഗം. ഭക്തിനിഷ്ഠമാം ജീവിതം നയിക്കാൻ നാം നടത്തും വേദ ശാസ്ത്ര പുരാണവും ഉപനിഷത്തും ഗീതയും. ത്യാഗം, നിഷ്കാമകർമ്മം, നിസ്സംഗത, സത്സംഗം, ഭക്തി, ഇവകൾ തൻ ഊന്നൽ നൽകും നമ്മുടെ പൈതൃകം. ജനോപകാരാർത്ഥം നമ്മൾ ഭാരതീയ പൈതൃകത്തിൽ ജീവിക്കാൻ താൻ വാൽമീകി രാമായണം രചിച്ചല്ലോ. ധർമ്മവും മോക്ഷവും നേടാൻ വ്യാസൻ ഭാരതവും പിന്നെ ഭാഗവതവും തന്നെ രചന നടത്തിയല്ലോ. ഭാരതീയ പൈതൃകത്തിൽ പൈതൃകത്തിൻ വഴികാട്ടുന്നു പുരാണം രാമായണവും തുടർന്ന് ഇതിഹാസം ഭാരതവും. ഇതാണ് പദ്യം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഭൂമണ്ഡലം തന്നിൽ ഒന്ന് വേറെയായി വിരാജിക്കും ഭാരത ഭൂപ്രദേശമോ ഇന്ത്യ മഹാരാജ്യമല്ലോ. ഭൂമണ്ഡലത്തിൽ ഒന്ന് വേറെയായി കാണുന്ന ഭൂപ്രദേശമാണ് ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഭാരത ഭൂപ്രദേശം. ഭൂവിൽ രാജ്യങ്ങളേറെത്താൻ 7 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നല്ലോ. ഭൂമിയിൽ രാജ്യങ്ങളേറെയുണ്ട്, അത് 7 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അതിലൊന്നു താൻ ഭാരതം, അതിലൊന്നാണ് ഭാരതം. ഇതര രാജ്യങ്ങൾക്കില്ല ഭാരതത്തിൻ പൈതൃകങ്ങൾ, മറ്റു രാജ്യങ്ങൾക്ക് ഭാരതത്തിൻ പൈതൃകമില്ല, അവയല്ലോ വേദങ്ങളും പുരാണ ഇതിഹാസം താനും. ഭാരതത്തിൻ്റെ പൈതൃകം വേദങ്ങളും പുരാണ ഇതിഹാസവുമാണ്. വേദങ്ങളിലെ അന്തിമം ഭാഗം ഉപനിഷത്തുകൾ, വേദത്തിൽ അന്തിമം ഭാഗത്തെ ഉപനിഷത്തുകളെന്ന് പറയാം. ഉപനിഷത്തുകൾ സാരം തന്നെ ഭഗവത്ഗീത, ഉപനിഷത്തുകളുടെ സാരമാണ് ഭഗവത്ഗീതയെന്ന് പറയാം. അർജുന കൃഷ്ണ സംവാദം ഗീതയും, അർജുനനും കൃഷ്ണമായിട്ടുള്ള സംവാദമാണ് ഗീത. ഗീത തന്നെ പൊരുൾ ത്യാഗം, ഗീതയുടെ പൊരുൾ ത്യാഗമാണ്. ത്യാഗസാരം നിഷ്കാമകർമ്മവും താൻ, ത്യാഗസാരം നിഷ്കാമകർമ്മവുമാണ്. നിഷ്കാമകർമ്മത്തിൻ മർമ്മം നിസ്സംഗത, നിഷ്കാമകർമ്മത്തിൻ മർമ്മം നിസ്സംഗതയാണ്. അതിൻ ഹേതു സത്സംഗവുമാണല്ലോ എന്നുള്ള ഹേതു സത്സംഗവുമാണല്ലോ. ഭക്തി തരും സത്സംഗം, സത്സംഗത്തിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാകുന്നു. ഭക്തിനിഷ്ഠമാം ജീവിതം നയിക്കാൻ നമ്മെ നടത്തും വേദശാസ്ത്ര പുരാണവും ഉപനിഷത്തും ഗീതയും. ഭക്തിമാർഗത്തിൽ നമ്മൾ നടത്തുന്നതാണ് വേദശാസ്ത്ര പുരാണങ്ങളും ഉപനിഷത്തും ഗീതയുമെല്ലാം. ത്യാഗം, നിഷ്കാമകർമ്മം, നിസ്സംഗത, സത്സംഗം, ഭക്തി, ഇവകൾ തന്നെ ഊന്നൽ നൽകും നമ്മുടെ പൈതൃകം. നമ്മുടെ പൈതൃകം ഊന്നൽ കൊടുക്കുന്നത് ത്യാഗവും നിഷ്കാമകർമ്മവും നിസ്സംഗതയും സത്സംഗവും ഭക്തിയുമാണ്.
ജനോപകാരാർത്ഥം നമ്മൾ ഭാരതീയ പൈതൃകത്തിൽ ജീവിക്കാൻ താൻ വാൽമീകി രാമായണം രചിച്ചല്ലോ. ലോകോപകാരാർത്ഥം ഭാരതീയ പൈതൃകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വാൽമീകി രാമായണം രചിച്ചത്. കർമ്മവും മോക്ഷവും നേടാൻ വ്യാസൻ ഭാരതവും കർമ്മമോക്ഷവും നേടാനായിട്ട് വ്യാസൻ ഭാരതം രചിച്ചു. പിന്നെ ഭാഗവതവും രചിച്ചു, തന്നെ രചന നടത്തിയല്ലോ. അപ്പോൾ ധർമ്മവും മോക്ഷവും നേടാനായിട്ട് വ്യാസൻ ഭാരതവും ഭാഗവതവും രചിച്ചു. ഭാരതീയ പൈതൃകത്തിൽ വഴികാട്ടുന്നു, ഭാരതീയ പൈതൃകത്തിൻ്റെ വഴികാട്ടുന്നു പുരാണം രാമായണവും തുടർന്ന് ഇതിഹാസം ഭാരതവും. ഇതാണ് പദ്യം. ഇത് ഈ പുസ്തകത്തിലെ മൂന്നാം ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. മൂന്നാം ഭാഗത്തിലെ 72-ാമത്തെ പദ്യമാണ്. എന്നോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.